ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കണ്ണമംഗലം പേന പാലിയേറ്റീവ് കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണമംഗലം പേന പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ജലീൽ കണ്ണമംഗലം, കണ്ണമംഗലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ച ബഹുമാന്യായ ശ്രീ സെയ്ദ് മുഹമ്മദ് സി എം, ജനറൽ സെക്രട്ടറി ശ്രീ സമദ്, പ്രിയങ്കരനായ നമ്മുടെ എം പി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, പ്രിയപ്പെട്ട ശ്രീ കെ എൻ എ ഖാദർ എം എൽ എ, ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ, ശ്രീ ആലിങ്ങൽ മുഹമ്മദ് കണ്ണമംഗലം പ്രവാസി കൂട്ടായ്മയുടെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ മുസ്തഫ ശുക്കൂർ കണ്ണമംഗലം ഉൾപ്പെടെയുള്ള വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ചാക്കേരി കുഞ്ഞുട്ടി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സംഘടിത പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെ ഒരു നാടാണ് കേരളം. ലോകത്തെ മറ്റൊരു സമൂഹത്തിനും സങ്കല്പിക്കാൻ പോലും ആകാത്ത നിലയിൽ സംഘടനകളിൽ വ്യാപൃതരാകുന്നവരുടെ ഒരു നാട് എന്നതിൻ്റെ പ്രത്യേകത കൂടി നമുക്കുണ്ട്. ഈ സംഘടനാ ശൈലി ലോകത്തെവിടെ ജീവിക്കുമ്പോഴും തുടരുക എന്ന രീതി മലയാളികൾ സ്വീകരിക്കാറുമുണ്ട്. സ്വന്തം നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെ സംബന്ധിച്ച്, സ്വന്തം നാട്ടിലെ വിവിധ സംഘടനകളുടെ ഊർജം പകരുന്നതിനു വേണ്ടി പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കുമിടയിൽ ഇത്രയധികം സമയവും സന്ദർഭവും വിനിയോഗിക്കുന്ന ഒരു സമൂഹം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ പകലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും യു എയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ വിളി വരിക. നാട്ടിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിന് മുമ്പ് അവരറിഞ്ഞ് അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. 12 മണി കഴിഞ്ഞാൽ ഇന്റർനെറ്റിൽ കുത്തിയിട്ടൊരു ഫോണുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്താ പ്രളയങ്ങളുടെ കൊട്ടാര വിപ്ലവങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് റൂമുകളിൽ നടക്കുന്ന കൊട്ടാര വിപ്ലവങ്ങളാണ് ഈ നാട്ടിന്റെ ബഹളം എന്ന് കരുതിയിട്ട് കഠിനാധ്വാനം കഴിഞ്ഞ് റൂമിലെത്തിയാൽ കുളിയും കഴിഞ്ഞ് വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങളുടെ പ്രചരണം കണ്ടിട്ട് അതിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ചടുലമായ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. ഈ സംഘടനാ ശൈലിയെ സംബന്ധിച്ച് ലോകത്തെ പല ആളുകൾക്കും അത്ഭുതമാണ്, നമ്മുടെ രാജ്യത്തെ അത്ഭുതമാണ്. ഞാൻ തമിഴ്നാട്ടിലൊരു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയുണ്ടായി. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഒരു ADMK മന്ത്രി അവിടെ പറയുന്നത് കേട്ടു, നിങ്ങൾ ഈ മലയാളികൾ ലോകത്ത് എവിടെയാണെങ്കിലും തട്ടിക്കൂട്ടാൻ മിടുക്കന്മാരാണ്. ഞങ്ങളിവിടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ 9-ാമത്തെ ഓണാഘോഷത്തിലാണ് പങ്കെടുക്കുന്ന, 1000-ക്കണക്കിന് ആളുകളായി. പക്ഷെ ഇവിടെ 32% തെലുങ്കർ താമസിക്കുന്നത്. ആ തെലുങ്കർ എവിടെയാണ് താമസിക്കുന്നത്? അവർക്ക് വല്ല ആഘോഷമുണ്ടോ? അവരാരാണ് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ സംഘടിക്കാനുള്ള കഴിവ് ആ തെലുങ്കർ കൂടി കൊടുത്താൽ 30% വരുന്ന തെലുങ്കരുടെ വോട്ട് ബാങ്ക് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ADMK ഒരു മന്ത്രി പറഞ്ഞു കേട്ടു. മലയാളിയുടെ ഈ ശൈലി പക്ഷെ ഇതുവരെ ശരിയായ ദിശയിൽ വേണ്ടത്ര മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അവരവരുടെ മേഖലകളിലെ സംഘടനകൾ ഉണ്ടാക്കാനും സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്താനും മതസംഘടനകളിൽ ഊർജസ്വരമായി പ്രവർത്തിക്കാനും പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കാനും ഒക്കെ നമ്മൾ പരമാവധി മുന്നോട്ട് പോയെങ്കിലും നമ്മുടെ ഈ സംഘടനാ ശേഷിയുടെ കരുത്തിനെ ഈ നാടിന്റെ കാരുണ്യത്തിലേക്ക് വഴിയൊഴുക്കാനുള്ള ഒരു മുൻകൈ കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ടത്ര ഉണ്ടാവാതെ പോയി എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇപ്പോൾ നമ്മൾ ശക്തമായ ഒരു മുന്നേറ്റത്തിലേക്ക് ഈ മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തിന് പ്രചോദനമായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കുറെ മുൻപേ പറക്കുന്ന പക്ഷികളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു നാടിന്റെ കാരുണ്യത്തിന്റെ പ്രവാഹം സമാഹരിക്കേണ്ടത് ഒഴുക്കേണ്ടത് എന്ന് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുന്ന അത്തരം മുൻപേ പറക്കുന്ന പക്ഷികളുടെ ഒരു കൂട്ടത്തിലൊരു പക്ഷിയാണ് കണ്ണമംഗലം സൗദി പ്രവാസി കൂട്ടായ്മയും കണ്ണമംഗലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനവും എന്ന് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ചില മാതൃകകൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഈ നാടിന്റെ സംഘടനാ ശേഷിയുടെയും കരുത്തിന്റെയും ഒരു ചെറിയ പങ്ക്
ചുറ്റിലുമുള്ള നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി നീക്കിവെക്കുമ്പോഴാണ് എങ്ങനെയാണ് സമൂഹത്തിൽ മാതൃകകൾ സൃഷ്ടിക്കുക എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് വാഴക്കാട് പഞ്ചായത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. ആ പഞ്ചായത്തിലെ 22 വാർഡുകളിലും ഒരൊറ്റ ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ സംഘടനകളിലും പെട്ട ആളുകൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി 48 ലക്ഷം രൂപ സമാഹരിച്ച് ആ നാടിന്റെ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഖത്തറിലെ പ്രവാസികളുടെ സഹായത്തോടുകൂടി ഒരു വലിയ അത്ഭുതകരമായ മുന്നേറ്റം സൃഷ്ടിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഞാൻ പോയത്. അവിടെ മാത്രമല്ല, എന്റെ മണ്ഡലമായ പൊന്നാനിയിലെ വെളിയങ്കോട് ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു. ഞാൻ കരുതി സാധാരണഗതിയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആയിരിക്കും. അപ്പൊ അവർ ചെയ്തിരിക്കുന്നത് 426 വീടുകളാണ് ആ വാർഡിലുള്ളത്. ഈ 426 വീടുകളും ഒരുമിക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ ജയിച്ച മെമ്പറുണ്ട്, അദ്ദേഹത്തിനോട് മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ആ വാർഡിൽ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ആവശ്യമായ ഒരു തുക മാസാമാസം സമാഹരിക്കാനും അവിടെ സ്നേഹത്തിന്റെ ഒരു കാരുണ്യം ഉറപ്പുവരുത്താനും പരസ്പരം സഹകരണത്തോടുകൂടി ഈ ഗ്രാമത്തിൽ ആരും വിഷമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കാനും എടുക്കുന്ന അത്ഭുതകരമായ ഒരു മാതൃകയും ഞാൻ കാണുകയുണ്ടായി. കേരളം നമ്മുടെ ജീവിതത്തിന്റെ കാരുണ്യത്തിന്റെ രൂപത്തിൽ കൂടി മാതൃക സൃഷ്ടിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. വലിയ വലിയ പാർട്ടി ആഫീസുകൾ കെട്ടിയുണ്ടാക്കിയും 4,000 കോടി രൂപയുടെ പ്രതിമകൾ സൃഷ്ടിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുമൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് അത്തരം അഭിമാനങ്ങളെക്കാൾ വലുത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന്റെ അഭിമാനം സംരക്ഷിക്കലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും എണ്ണമംഗലത്തെ സൗദി പ്രവാസി കൂട്ടായ്മയുടെ സഹായത്തോടുകൂടി ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസ്ഥാനം ഈ നാടിന്റെ കരുണയുടെയും സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന എല്ലാതരം അസഹിഷ്ണുതകൾക്കും വിഭജനങ്ങൾക്കും വിഭാഗീയതകൾക്കും മറുമരുന്ന് സ്നേഹത്തിന്റെ കടൽ സൃഷ്ടിക്കുകയാണ് എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും അത് ഈ നാടിനെ സമർപ്പിച്ചതായും അറിയിക്കുന്നു. ശ്രീ പി ശ്രീരാമകൃഷ്ണ അവർക്ക് കണ്ണമംഗലം പ്രവാസി കൂട്ടായ്മയുടെയും കണ്ണമംഗലം പേനാ പാലിയേറ്റീവ് സെന്ററിന്റെയും അഗേതമായ നന്ദി അറിയിക്കുന്നു.